السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، بهمانيرايا സ്നേഹനിധികളായ സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ യാത്രയായിരിക്കുന്നു. റമദാനോടുകൂടെ നമ്മുടെ നന്മകൾ അവസാനിപ്പിച്ചു പോകരുത് എന്നാണ് റമദാനിന് ശേഷം ഇനി എന്ത് എന്നാലോചിക്കുമ്പോൾ ആദ്യമായി ഉണർത്താനുള്ളത്. നന്മ സൽക്കർമ്മങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകണമെന്നത് അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്. അമ്പിയാക്കന്മാരോട് അള്ളാഹു നിർദ്ദേശിച്ചത് അങ്ങനെയാണ്. ഈസാ നബി അലൈഹി സ്സലാം പറയുന്ന വചനം ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്തു മറിയമിൽ, വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സകാത്തും നിസ്കാരവും നിലനിർത്തണമെന്ന് അള്ളാഹു എന്നോട് വസീയത്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ നോമ്പ് കാലത്ത് മാത്രമല്ല, നോമ്പ് കഴിഞ്ഞാലും സൽക്കർമ്മം മരണം വരെ തുടരണം. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ ആഹ്വാനം, വഅബ്ദ് റബ്ബക ഹത്താ യതിയക യഖീൻ, മരണമാസന്നമാകുന്നവരെ അങ്ങ് ഇബാദത്തിൽ നിലകൊള്ളണം എന്നാണ്. അതുകൊണ്ട് ഇബാദത്ത് അനുസരണ റമദാനിൽ മാത്രമാവരുത്. മഹാനായ ബിഷറുൽ ഹാഫിയോട് റഹ്മത്തുല്ലാഹി അലൈഹി ആളുകൾ പറഞ്ഞു, ശുദ്ധ റമദാനിൽ ഇബാദത്ത് ചെയ്യുന്ന, വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് ബിഷറുൽ ഹാഫിയോട് പറഞ്ഞപ്പോൾ ആ മഹാൻ്റെ മറുപടി വന്നത്, ബിഇസൽ ഖൗമു ഖൗമുൻ ലാ യഅ്രിഫൂനല്ലാഹി ഹഖൻ ഇല്ലാ ഫി റമദാൻ, വിശുദ്ധ റമദാനിൽ മാത്രമേ അള്ളാഹുവിനെ അനുസരിക്കേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം എത്ര മോശപ്പെട്ടവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര അത്ഭുതകരമായ മറുപടിയാണത്. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഇന്ന സ്വാലിഹല്ലദി യതഅബ്ബദു വയജ്തഹിദു സനത കുല്ലഹ, വർഷം മുഴുവനും അധ്വാനിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആളാണ് സ്വാലിഹായ മനുഷ്യൻ. നാം ബിഷറുൽ ഹാഫിയുടെ മറുപടിയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം ഷിബ്ലി തങ്ങളോട്, റജബാണോ ഷഅബാനാണോ റമദാനാണോ ഏതിനാണ് ശ്രേഷ്ഠത കൂടുതൽ എന്നൊരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. അയ്യുഹുമ അഫ്ളു റജബുൻ ഔ ഷഅബാനു ഔ റമദാൻ, അതിന് മഹാൻ കൊടുത്ത മറുപടി, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയ, നിങ്ങൾ റബ്ബാനികളാകണം, അള്ളാഹുവിൻ്റെ ദാസന്മാരാവണം, റമദാനിൻ്റെ ദാസന്മാരാവരുത് എന്നാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ നമ്മുടെ ഒരുപക്ഷെ പല ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത പല ദുശ്ശീലങ്ങളും റമദാനിൽ മാറ്റിവെക്കാൻ കഴിഞ്ഞത് ഇനി പുനരാരംഭിക്കരുത് എന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. രണ്ടാമത്തേത്, അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. ശുദ്ധ റമദാൻ കഴിഞ്ഞു, തറാവീഹും നിസ്കാരവും ഖിയാമുൽ ലൈലും സുന്നത്തുകളും ഒക്കെ കഴിഞ്ഞു, പക്ഷേ ഇത് സ്വീകരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ട നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ എങ്ങനെ അള്ളാഹു സ്വീകരിക്കും? ഫമൻ വജദ ഖൈറൻ ഫലിഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ രേഖയിൽ നന്മ കാണുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിച്ചാൽ മതി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, കൂനു ലിഖബൂലിൽ അമലി അഷദ് ഇഹ്തിമാമം മിനൽ അമൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെ, നിങ്ങൾ കർമ്മം അത് എങ്ങനെ എന്താവണം എന്ന് കണിശമായി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളേറെ ആ അമൽ അള്ളാഹു സ്വീകരിക്കുമോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അലം തസ്മഉ, നിങ്ങൾ കേൾക്കുന്നില്ലേ അള്ളാഹു പറയുന്നത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് അള്ളാഹു മറച്ചു വച്ചതിൽ ഒരു രഹസ്യമുണ്ട്. ആരും ദുരഭിമാനം നടിക്കാതിരിക്കാനാണ്. ഞാൻ ഇത്ര ചെയ്തു അത്ര ചെയ്തു എന്ന് പറഞ്ഞ് മേന്മ നടിക്കുമ്പോഴും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ മാത്രമേ അറിയൂ. അതുകൊണ്ട് നമ്മൾ വിനയാന്വിതരായിരിക്കണം ആദ്യമായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങൾ കാണിച്ചു തന്ന മാതൃക അതാണ്. വലാ തംനുൻ തസ്തക്സിർ, നമ്മൾ മേന്മ നടിക്കരുത്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് റമദാനിൽ, എത്ര ഖത്തം തീർത്തു, ഞാൻ ഇത്ര ഓതി, ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനം നടിക്കല്ലേ. കാരണം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അമല് സ്വീകരിക്കാൻ 20 അലാമത്തുകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അമല് സ്വീകരിക്കാൻ കാരണമാകുന്ന 10-20 അടയാളങ്ങളുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ വിശദീകരിക്കാൻ സമയം പരിമിതമാണ്. പക്ഷേ അതിൽ ഒന്ന് അള്ളാഹുവിന് വേണ്ടി അമല് ചെയ്യുക എന്നതാണ്. ഇഖ്ലാസുൽ അമലി ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി മാത്രമായി നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. വേറൊന്നും ആരുടെയും ഒരു 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 അഭിനന്ദനമോ ആരുടെയെങ്കിലും ഒരു ആശീർവാദമോ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ വേണ്ടി മാത്രമായി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. യാ ഇബാദി ലൈസ ലക ഇൻദി ജസാഉൻ വലാകിൻ ജസാഉക ഇൻദ ഫുലാൻ എന്ന് അള്ളാഹു ചില ആളുകളോട് അന്ത്യനാളിൽ പറയുമെന്നാണ്. എൻ്റെ ദാസരെ, നിനക്കിവിടെ കൂലിയൊന്നും തരാനില്ല, നിൻ്റെ കൂലി ഇന്നാളിൻ്റെ ആളിൻ്റെ അടുത്ത് പോയി വാങ്ങിച്ചോ, കാരണം നിങ്ങൾ അയാൾക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്തത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഉണർത്തുന്നൊരു വിഷയം ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇൻ അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ചെറിയ ഷിർക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, നബി എന്താണ് ഈ ചെറിയ ഷിർക്ക്? പറഞ്ഞു, അറിയാ. റിയാ എന്ന് പറഞ്ഞാൽ ഷോ ഓഫ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് നാളെ പരലോകത്ത് അള്ളാഹു പറയും, ഇദ്ഹബു ഇലല്ലദീന കുന്തും തുറാഊൻ ഫത്ലുബു ദാലിക ഇൻദഹും, നിങ്ങൾ ആര് കാണാനാണോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അവരുടെ അടുത്ത് പോയിക്കോളൂ, അവർ തരും നിങ്ങൾക്ക് കൂലി എന്ന് അള്ളാഹു പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബു ഉമാമത്തുൽ ബാഹ്ലി റളിയല്ലാഹു അൻഹു മുത്ത് നബിയോട് ചോദിച്ചിരുന്നു, നബിയെ, അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും അതോടൊപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾ അയാളുടെ ധീരതയെ സംബന്ധിച്ച് പറയപ്പെടണം എന്നും ആഗ്രഹിച്ച്, രണ്ടും ഉദ്ദേശിച്ച്, അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളിൻ്റെ അവസ്ഥ എന്താണ്? അയാൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി കിട്ടണം എന്നാണ്, അതോടൊപ്പം ധീരനായ യോദ്ധാവാണ് എന്ന് ആളുകൾ പറയണം എന്നുകൂടെ, രണ്ടും കൂടെ ലക്ഷ്യമുണ്ട്. അള്ളാഹു ഒന്നും അവർക്ക് കൊടുക്കില്ല, അയാൾക്കൊന്നും കിട്ടാനില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് 3 പറഞ്ഞുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ആ വിഷയം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോവുക. ഒരു സൽക്കർമ്മം കഴിഞ്ഞാൽ ആ സൽക്കർമ്മത്തിന് ശേഷം മറ്റൊരു സൽക്കർമ്മം ചെയ്യുക, തെറ്റുകളിലേക്ക് തിരിച്ചു പോവാതിരിക്കുക, അത് അള്ളാഹു അമൽ സ്വീകരിക്കാൻ അനിവാര്യമാണ്. മൻസ്വാമ റമദാൻ, മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, റമദാൻ നോമ്പെടുക്കുന്ന ആളുകൾ, വഖൽബുഹു അലൽ മഅസിയത്തി മഅഖൂദ്, ഹൃദയം തിന്മയിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. നോമ്പുകാരാണ് പക്ഷേ തിന്മ ഒഴിവാക്കാൻ പറ്റുന്നില്ല, നോമ്പുകാരനാണ് പക്ഷേ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വഅസ്മുഹു അൻ യർജിഅ ഇലൽ ദംബി വയഊദ്, തെറ്റിലേക്ക് തിരിച്ചു പോകണം എന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നോമ്പ് നിൽക്കുന്ന ആളുകൾ, ഫസൗമുഹു അലൈഹി മർദൂദ്, ചിലർ പറയില്ലേ റമദാൻ കഴിഞ്ഞിട്ടാവാം ഇപ്പോൾ വേണ്ട, അങ്ങനത്തെ ആളുകളുടെ നോമ്പ് അള്ളാഹു തള്ളിക്കളയും. ഉബാബുൽ ഖബൂൽ ഫി വജ്ഹിഹി മസ്ദൂദ്, അള്ളാഹുവിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി. സുബ്ഹാനല്ലാഹ്. ചിലർ തൗബ ചെയ്യുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ പറയും, ഞാൻ തെറ്റിലേക്ക് തിരിച്ചു പോയേക്കും, ഞാൻ തൗബ ചെയ്യണം, എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ തെറ്റിലേക്ക് പോയേക്കും, അങ്ങനെ മനസ്സിലൊരിക്കലും പറയല്ലേ, ഇൻഷാ അള്ളാഹ് ഒരിക്കലും ഞാൻ പോകില്ല എന്ന് തന്നെ പറയും, ഒരിക്കലും ഞാൻ പോവില്ല.
ഒരിക്കലും ഞാൻ പോവില്ല. അങ്ങനെ പറയുമ്പോഴേ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു നന്മ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ തൊട്ടടുത്ത നന്മ ആരംഭിക്കണം. റമദാനിൽ നോമ്പ് നോറ്റ് ആളുകൾ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നു. ആ പെരുന്നാളിൻ്റെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ശവ്വാലിൻ്റെ 6 സുന്നത്ത് നോമ്പുകളുണ്ട്. ആ സുന്നത്ത് നോമ്പിലേക്ക് പ്രവേശിക്കണം. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ജസാഇൽ ഹസന അൽ ഹസനത്തു ബഅദഹ, ഒരു നന്മയുടെ പ്രതിഫലം ആ നന്മയ്ക്ക് ശേഷം മറ്റൊരു നന്മ ചെയ്യലാണ്. മിൻ ഉഖൂബത്തി സയ്യിഅ അസ്സയ്യിഅത്തു ബഅദഹ, ഒരു തെറ്റിന് അള്ളാഹു നൽകുന്ന ശിക്ഷ അതിനുശേഷം മറ്റൊരു തെറ്റ് ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു നമ്മുടെ കർമ്മം നമ്മുടെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പിന് ശേഷം മറ്റൊരു നന്മ ചെയ്യാൻ അള്ളാഹു അവസരം നൽകും. തിന്മയിലേക്ക് പോവാതെ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. ഇബ്നു ആദം ഇല്ലം തകുൻ ഫി സിയാദ ഫഅൻത ഫി നുഖ്സാൻ, ആദമിൻ്റെ സന്തതിയെ നിൻ്റെ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ വർധനവില്ലെങ്കിൽ നിനക്കത് കുറവാണ്, നിൻ്റെ സൽക്കർമ്മം പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നീ മനസ്സിലാക്കേണ്ടത് എന്ന് മഹാനായ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ട് അള്ളാഹുവിന് നന്ദി ചെയ്യാനാണ് പറഞ്ഞത്. വലിതുക്കുമിലുൽ ഇദ്ദത്ത് വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. പണ്ഡിതന്മാർ പറയാ, ഉലമാ പറയാ, ശുക്രു ത്വാഅത്തി ത്വാഅത്തു മിസ്ലുഹ, ഒരു നന്മ കഴിഞ്ഞാൽ ആ നന്മയെ പോലെയുള്ള നന്മ നമ്മൾ അതിന് ശേഷം ചെയ്യലാണ് ഒരു നന്മയ്ക്ക് ഒരു അനുസരണത്തിന് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ശുക്ര എന്ന് പറഞ്ഞാൽ. റമദാൻ നോമ്പ് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞില്ല, നോമ്പ് എന്ന കർമ്മം റമദാനിൽ അവസാനിക്കുന്നില്ല. ഷവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ മറക്കരുത്. പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട ദിനങ്ങളിൽ വരുന്ന സുന്നത്തായ നോമ്പുകൾ, അതൊക്കെ നമ്മൾ നോൽക്കുമ്പോഴാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഇഅ്മലു ആലാ ദാവൂദ ശുക്റാ വഖലീലും മിൻ ഇബാദി ശകൂർ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് അള്ളാഹു പറയാൻ കാരണം അതാണ്, നന്മയ്ക്ക് ശേഷം ആ നന്മ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബതഹു, തങ്ങൾ ഏതെങ്കിലും ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അത് തങ്ങൾ സ്ഥിരം ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ. അഹബ്ബുൽ അഅ്മാൽ ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല, ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ചെറിയ കർമ്മമാണ്. ചെറിയ കർമ്മം, വളരെ ചെറിയ അമൽ, സുന്നത്തായത് കേട്ടോ, ഫർള് നിർബന്ധമാണല്ലോ. സുന്നത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതാണ് അള്ളാഹുവിന് എപ്പോഴും ഇഷ്ടമായത്. ഖാന അമലുഹു ധീമഥൻ എന്നൊക്കെ നബി തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തങ്ങൾ ചെയ്യുന്നത് എപ്പോഴും തങ്ങൾ നിലനിർത്തുമായിരുന്നു. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു യാത്രയിലോ അല്ലെങ്കിൽ ഒന്ന് ഉറക്കിൽപ്പെട്ടിട്ടോ അസുഖമായിട്ടോ നമുക്ക് ആ സുന്നത്തായ കർമ്മം ചെയ്യാൻ കഴിയാതെ പോയാൽ അള്ളാഹു അത് ചെയ്ത കൂലി നമുക്ക് തരും. എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ ഒരു ദിവസം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, അയാൾക്ക് തഹജ്ജുദിൻ്റെ കൂലി അള്ളാഹു കൊടുക്കും. യാത്രയിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാ ചെയ്യുന്ന അമലുകൾ വെറുതുകൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം, അള്ളാഹു അതിന് കൂലി കൊടുക്കും. ഇത് അമരുള്ള അബുദു ഔ സാഫറ കുച്ചിബ ലഹു മിസ്ലമാ ഖാന യഅ്മലു മുഖീമൻ സഹീഹ, നാട്ടിൽ നിൽക്കുമ്പോൾ ആരോഗ്യവാനായി നിൽക്കുന്ന സമയത്ത് ചെയ്തിരുന്ന എല്ലാ നന്മകളുടെയും കൂലി അയാൾ യാത്ര ചെയ്യുകയോ അസുഖം ബാധിക്കുകയോ ചെയ്താൽ അള്ളാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരാൾക്ക് രാത്രി സുന്നത്ത് നിസ്കാരം പതിവുണ്ട്, തഹജ്ജുദ് ഖിയാമുല്ലൈൽ പതിവുണ്ട്, അങ്ങനെ ഉറങ്ങി ഉറക്കത്തിൽ പെട്ടുപോയി അയാൾക്ക് നിസ്കരിക്കാൻ പറ്റാതെയായാൽ ഇല്ലാ കതബല്ലാഹു ലഹു അജ്ര സ്വലാത്തി, അള്ളാഹു അയാൾക്ക് നിസ്കരിച്ചതിൻ്റെ കൂലി കൊടുക്കും. വക്കാന നൗമുഹു സദഖത്തൻ അലൈഹ്, അയാളുടെ ഉറക്ക് അയാൾക്ക് സദഖയുടെ പ്രതിഫലമാണ് എന്നൊക്കെ നബിതങ്ങൾ പറഞ്ഞു. ഇതൊക്കെ സ്ഥിരം നിലനിർത്തിക്കൊണ്ടുപോകുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മൂന്നാമത്തെ നിബന്ധന, ഇബാദത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണക്കാക്കണം. എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാണ് അള്ളാഹു നിസ്കാരം നിലനിർത്താൻ പറഞ്ഞത്? ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തണം. وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون سورة العنكبوت. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. നിസ്കരിക്കുന്ന ഒരാൾ, നിസ്കാരം ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ നിസ്കരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ അനുസരിക്കലാണ്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്.
അപ്പോൾ നിസ്കരിക്കുന്ന ഒരാളുടെ സ്വഭാവം ശുദ്ധമായിരിക്കണം, അയാളുടെ മനസ്സ് ശുദ്ധമായി, അപ്പോഴേ ആ നിസ്കാരം കൊണ്ട് കാര്യമുള്ളൂ. നിസ്കാരത്തിൻ്റെ ലക്ഷ്യം ഷർത്തും ഫർളും ഒക്കെ കണിശമായി പാലിച്ചു, പക്ഷേ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നാവുകൊണ്ട് ഗൈബത്തും നമീമത്തും അന്യ ആളുകളെ സംബന്ധിച്ച് മോശമായി പറയാനും ഒന്നും മടിയില്ല. അങ്ങനെ താഴെ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നിസ്കാരം അള്ളാഹു കബൂലാക്കൂല എന്നാണ്. നോമ്പ് നോൽക്കും, നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ്? يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്. തങ്ങൾ പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നോമ്പുകാരുണ്ട്? കുറേ പട്ടിണി കടന്നു ഒരു മാസം, എത്ര നിസ്കരിച്ചു തറാവീഹും ഖിയാമുല്ലൈലൊക്കെ, ഉറക്കൊഴിച്ചു എന്നല്ലാണ്ട് ഒരു കാര്യം അവർക്കതുകൊണ്ട് കിട്ടുന്നില്ല. അതൊക്കെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാതിരിക്കുമ്പോഴാണ്. ഇബാദത്ത് സ്വീകരിക്കാൻ 20 കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതിൽ നമുക്കൊരു 6 എണ്ണമെങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരാമർശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നാലാമത്തേത്, നമ്മുടെ കർമ്മം സ്വീകരിക്കുകയില്ലയോ എന്ന് നമ്മൾ പേടിക്കണം. നമ്മൾ സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണമേ, അള്ളാഹു സ്വീകരിക്കുകയില്ലയോ എന്ന് പേടി മനസ്സിൽ വേണമെന്നാണ്. ആയിഷ ബി റളി അള്ളാഹു അൻഹ സൂറത്തുൽ മുഅ്മിനൂനിൽ ആയത്തിനെ കുറിച്ച് ചോദിച്ചുവല്ലോ നബി തങ്ങളോട്, വല്ലദീനി യുതൂന മാ ആതൗ വഖുലൂബുഹും വജില, അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുമ്പോൾ പോലും മനസ്സുകൊണ്ട് പേടിച്ച് ദാനം ചെയ്യുന്നവർ. ആയിഷ ബി ചോദിച്ചു, നബിയെ ഈ പേടിക്കുന്നവർ ആരാണ്? അഹുമുല്ലദീന യഷ്റബൂൻ അൽ ഖംറ വയസ്രിഖൂൻ, മദ്യപിക്കുകയോ അതല്ലെങ്കിൽ മോഷണം നടത്തുകയോ ചെയ്യുന്നവരാണോ? അവർ പിന്നെ പേടിക്കണ്ടേ? അവർ ചെയ്യുന്ന സൽക്കർമ്മം അല്ല സ്വീകരിക്കുമോ? തിന്മ ചെയ്യുന്നവരെ കുറിച്ചാണോ ഈ പറയുന്നത്? ലാ ഇബ്നത്ത് സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മോളെ ആയിഷ ബീവി, അവരൊന്നുമല്ല ഇത്. ഇത് വലാക്കിന്നഹും അല്ലദീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ, നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സദഖ കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ വഹും യഖാഫൂന അല്ലാ യഖുബല മിൻഹും, അല്ലാഹു ഞങ്ങൾ ഇന്നത് സ്വീകരിക്കുകയില്ലയോ എന്നവർ പേടിക്കും. ഉലാഇഖല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മയിൽ മുന്നോട്ട് കുതിക്കുന്നത്. ആയിഷ ബീവി, നന്മകൾ ചെയ്യുന്നവർ തന്നെ പേടിക്കണം, പിന്നെ തിന്മ ചെയ്യുന്നവരുടെ കാര്യം എത്രയാണ്? അതുകൊണ്ട് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനസ്സ്വാലിഹീൻ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളുടേത് മാത്രമേ സ്വീകരിക്കുള്ളൂ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടേത് മാത്രമേ അല്ല സ്വീകരിക്കുള്ളൂ. അപ്പോൾ എൻ്റേത് അള്ളാഹു സ്വീകരിക്കുമോ റബ്ബേ? ഹസനുബുൽ അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ വിറച്ച് വിറച്ച് ശരീരത്തിൻ്റെ നിറമെല്ലാം മഞ്ഞ നിറമായി മാറും. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ശരീരം ഇങ്ങനെ പേടിക്കുന്നത് എന്തേ ഉള്ളെടുത്ത് വരുമ്പോഴേക്കും? അപ്പോൾ ചോദിക്കുമോ? അപ്പോൾ മറുപടി പറയും, നിങ്ങൾക്കറിയോ ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത്? അതദ്റൂന ബൈന യദൈ മൻ അഖൂമുൽ ആൻ, അവരുടെ പിതാവ് വല്യപ്പയായ അലീബ്, മഹാനായ ഉപ്പയായ അലീബ്, അലീബ് നബി ത്വാലിബ് റഹ്മ റളിയല്ലാഹു തആല അൻ, ബഹുമാനപ്പെട്ടവർ ഉളു കൊടുത്ത് വരുമ്പോൾ വല്ലാണ്ട് ബഹുമാനപ്പെട്ടവർ വിറക്കുമായിരുന്നു, പേടിച്ചു വിറക്കും. എന്നിട്ട് പറയും, ആകാശ ലോകങ്ങളോട് അള്ളാഹു ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച അമാനത്ത് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ അമാനത്താണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആ അമാനത്തോടുകൂടെയാണ് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു, അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം. ഇത് വലിയൊരു ഘടകമാണ്. മഹാനായ ഹാത്തിമുൽ അസം റഹ്മഹുല്ലയോട്, എങ്ങനെയാണ് നിസ്കാരത്തിൽ നിങ്ങൾക്ക് ഇത്ര ഭയഭക്തി ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നിസ്കാരത്തിന് ഭയഭക്തി ലഭിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ പറഞ്ഞ മറുപടി, ഞാൻ നിൽക്കും, അള്ളാഹു അക്ബർ എന്ന സ്വലാത്ത് നിസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കും, എൻ്റെ മുമ്പിൽ കഅബയെ ഞാൻ സങ്കല്പിക്കും, സിറാത്ത് എൻ്റെ കാലിന് താഴെയാണെന്ന് ഞാൻ ചിന്തിക്കും, സ്വർഗം എൻ്റെ വലത് ഭാഗത്തും നരകം എൻ്റെ ഇടത് ഭാഗത്തും, മലക്കുൽ മൗത്ത് എൻ്റെ പിന്നിൽ റൂഹിനെ പിടിക്കാൻ കാത്തിരിക്കുകയാണ്. അന്ന റസൂൽ അള്ളാഹി യതഅമ്മൽ സ്വലാത്തി, എൻ്റെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വദുന്നുഹ ആഖിറ സ്വലാ, എൻ്റെ നിസ്കാരത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ഉഖബ്ബിറുല്ലാഹ ബിതഅദീം, അള്ളാഹുവിനെ വളരെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ തക്ബീർ ചൊല്ലുക. ഞാൻ ഖുർആൻ ഓതുന്നത് ചിന്തിച്ചുകൊണ്ടാണ്, വളരെ ഖുശൂഓടുകൂടെയാണ് റുക്കുഉം സുജൂദൊക്കെ ചെയ്യുക. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷർപ്പിച്ചുകൊണ്ടുമാണ് പിന്നെ ഞാൻ നിസ്കരിക്കുന്നത്. എന്നിട്ട് ഞാൻ സലാം വീട്ടും, പക്ഷേ വല അതിരി അഖുബിലത് അംലാ, പക്ഷേ സലാം വീട്ടുമ്പോഴും ഇത് അള്ളാഹുവിനെ ഇന്ന് സ്വീകരിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയ, ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ടും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ലല്ലോ.
മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് ഒരു യാചകൻ വന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ബഹുമഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു മകനോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഒരു ദീനാർ കൊടുത്തേക്കിൻ. ഒരു ദീനാർ കൊടുത്തു. മോൻ ചോദിച്ചു, തഖബ്ബലല്ലാഹ് മിന്നക യാ അബതാ, വാപ്പാ നിങ്ങളാ കൊടുത്തില്ലേ, അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ വാപ്പാ എന്ന് മോൻ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ അബ്ദുല്ലാഹി ഉമർ തങ്ങൾ പറയാണ്, മോനെ അള്ളാഹു എൻ്റെ നിസ്കാരത്തിലെ ഒരു സുജൂദ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ദാനധർമ്മങ്ങളിൽ ഒരു ദിർഹം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മരിക്കലാണ്. കാരണം എന്തേന്നറിയോ, ഇന്നമായ തഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളുടേതല്ലേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊരു മുത്തഖിയാണ് എന്ന് അള്ളാഹു അംഗീകരിച്ച് കിട്ടിയാൽ പിന്നെ എനിക്ക് മരണമാണ് ഇഷ്ടം മോനെ, അള്ളാഹു സ്വീകരിക്കുമോ എന്നറിയില്ലല്ലോ എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ ബിൻ അബ്ദുല്ലാഹിൽ അംബരി റഹ്മത്തുള്ളാഹി അലൈഹി മരണമാസന്നമായപ്പോൾ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഉമർ ബിൻ അബ്ദുല്ലാഹി തങ്ങളോട്, എന്തിനാ നിങ്ങൾ കരയുന്നത്, നിങ്ങളൊരുപാട് ഇബാദത്ത് ചെയ്ത ആളല്ലേ. മഹാനവരോട് പറഞ്ഞു, ഞാൻ കരയാൻ കാരണം അള്ളാഹു പറയുന്ന ഒരായത്താണ്, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരുടേതല്ലേ സ്വീകരിക്കുള്ളൂ. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു എൻ്റെ കർമ്മം അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ. അബ്ദുൽ അസീസ് ബിൻ അബി റവാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരുപാട് സൽക്രമം ചെയ്യുന്ന മഹാത്മാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുൻഗാമികളായ താബിഴികളെ. അവർ സൽക്രമങ്ങളും നിസ്കാരവും നോമ്പും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടെൻഷനാണ്, പഠിച്ചവനെ ഇത് സ്വീകരിക്കുമോ ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സ്നേഹനിധി